കാണുന്ന കാഴ്ചയില് മുറയുടെ ലക്ഷണങ്ങളുണ്ട്, എല്ലാ ലക്ഷണങ്ങളും. പക്ഷെ എന്നാലും മുറയല്ല, മുറയല്ല, അത്ര ഉള്ളായിരുന്നു ലൈവ് ആയിട്ട്. 260 വരെ പറഞ്ഞിട്ടുണ്ട്. 260 വരെ വേറെ ടീം. ഓ ശരി, ആ ഞാൻ കൊടുത്തിട്ടില്ല. ഒരു മുറ എന്ന് പറഞ്ഞ ലേബിളിലാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ആ സാധനം എന്റെ കാഴ്ചപ്പാടിൽ ഇതിന്റെ അറിവിനനുസരിച്ചിട്ട് ഇവിടെ വളരെ അപൂർവ്വം വരുന്നുള്ളൂ. അതിന്റെ കൈയും കാലും നോക്കിയിട്ട്, നീളം നോക്കിയിട്ട്, വാലൊക്കെ നോക്കിയിട്ട്, തലയൊക്കെ നോക്കിയിട്ട് ഒരു വളരുന്നുള്ള നമ്മളെ മനസ്സിന് പ്രതീക്ഷ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പോത്ത് വാങ്ങിയിട്ട് അഞ്ഞും ഏതാണെങ്കിലും എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ രതീഷ്. പപ്പായ വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള റൗണ്ടപ്പായിട്ട് മലപ്പുറം ജില്ലയിലാണുള്ളത്. മലപ്പുറം ജില്ലയിലെ മറ്റൊരു പോത്ത് ഭീമനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അവൻ്റെ പേര് മുന്ന എന്നാണ്. എടവണ്ണപ്പാറയ്ക്ക് അടുത്തുള്ള വെട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 51-ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരുപാടധികം സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്നോണം നമ്മുടെ മേഡൻ മുറാഫാം ജോഷേട്ടൻ ഒരു പോത്തുകുട്ടിയും, അതുപോലെ തന്നെ KMF ബിനുചേട്ടൻ ഒരു എരുമക്കുട്ടിയും, അതുപോലെ തന്നെ കൈലാസ് മുറാഫാമിൻ്റെ പേരിൽ നീലിരവിയുടെ പോത്തുകുട്ടിയും, അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് അബ്ദുള്ള ഷാനവാസൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും, അതുപോലെ തന്നെ സൈഡസ് അനിമൽവെൽത്ത് എന്ന് പറയുന്ന കമ്പനി ക്ഷീര കർഷകർക്ക് പശുക്കൾക്ക് ഹീറ്റാവാനോ അതുപോലെ തന്നെ ചെന പിടിക്കാനോ ഒക്കെ ആവശ്യമായിട്ടുള്ള CRS പൗഡർ 2.5 kg വീതം 10 കർഷകർക്കും, അതുപോലെ തന്നെ ഒരുപാടധികം കർഷകർക്ക് കുറച്ച് ഫീഡ് സപ്ലിമെൻറ്റുകളും ഒക്കെ ആയിട്ട് 50-ലേറെ കർഷകർക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ഗോവേ പ്രോഗ്രാമാണ് പപ്പായ വ്ലോഗ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഭാഗമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. കാത്തിരിക്കുക, കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഞെരുക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മൾ വിജയികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കേരള റൗണ്ടപ്പിൻ്റെ മലപ്പുറം ജില്ലയിലെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ഥിരമായിട്ട് മുടങ്ങാതെ കൊടുക്കുന്നത് ഈ CRS കാൽസ്യപ്പൊടിയാണ്. അത് ചെന പിടിക്കാനൊക്കെ ഏറ്റവും ഗുണമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-5 വർഷമായിട്ട് ഞാനത് മുടങ്ങാതെ കൊടുക്കുന്നുണ്ട്. കടാക്കളും ആ ഒരു ചെനയുടെ പരുവത്തിലേക്ക് എത്തുമ്പോൾ മുതലത് കൊടുക്കും. ചെന പിടിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം. പിന്നീട് അത് പാല് കൂടാനുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പശുക്കളുടെ ശരീരമൊക്കെ നന്നായി നിൽക്കും, കറവ കുറച്ച് നാൾ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. അത് തന്നെയല്ല, പാലിൻ്റെ അളവ് ഒരു മിനിമം നിൽക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ. അത് എല്ലാ പശുക്കളും ഒരു വർഷത്തിൽ ഒന്നെങ്കിലും പ്രസവിക്കും. അത് CRS തന്നെ കൊടുത്തുകൊണ്ട് CRS ആണെന്ന് എനിക്ക് കൂടുതൽ മറ്റു പൊടികൾ ഒത്തിരി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം അത് കൊടുക്കാൻ തുടങ്ങിയ ശേഷം ഇത് കൃത്യമായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ മറ്റ് ഫാമുകളിലുള്ളവരൊക്കെ ഇങ്ങനെ ചെന പിടിക്കില്ല എന്ന് പറയുന്നത് കേൾക്കാം. അപ്പം ഞാനിങ്ങനെ പറയും, പക്ഷേ ഇതിന് ഇച്ചിരി വില കൂടുതലുള്ളത് കൊണ്ട് ആൾക്കാർ ഈ മിൽമേനൊക്കെ കിട്ടുന്ന 100 രൂപയുടെ സാധനമൊക്കെ വാങ്ങിച്ചു കാച്ചപ്പൊടി കൊടുക്കുന്നുണ്ട്. ചേട്ടാ ഇത് എത്ര നാളായിട്ട് കൊടുക്കുന്നുണ്ട്? ഇപ്പോൾ 6 വർഷമെങ്കിലുമായിട്ട് കൊടുക്കുന്നുണ്ട്. CRS മുടങ്ങാതെ കൊടുക്കും? മുടങ്ങാതെ കൊടുക്കും. അപ്പം മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഇവന്റെ മുന്ന എന്ന് പറയുന്ന ഈ പോത്തിന്റെ വിശേഷങ്ങൾ നമ്മളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉടമയായിട്ടുള്ള അബ്ദുൾ ഖാദിർക്ക നമ്മുടെ കൂടെ ഉണ്ട്. അബ്ദുൾ ഖാദിർക്ക നമസ്കാരം, പപ്പായ വ്ലോഗ്സിലേക്ക് സ്വാഗതം. അബ്ദുൾക്ക, എങ്ങനെയാണ് ഇവനെ പോത്ത് വളർത്തൽ എന്നുള്ള ഒരു രീതിയിലേക്ക്? കാര്യം ഇവിടെ മലപ്പുറത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാളപ്പൂട്ടിന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. എങ്ങനെയാണ്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വല്ലതും ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, നമ്മൾ ഇത് ഇഷ്ടപ്പെട്ട് പോറ്റി യൂട്യൂബിലും മറ്റേലും കണ്ടപ്പോൾ നമുക്കൊരു താല്പര്യം പോത്തിനെ പോറ്റാൻ. അങ്ങനെ പോത്ത് വാങ്ങിപ്പോറ്റി. ഇപ്പൊ 1.5 വർഷമായി ഇപ്പൊ ഞാൻ വാങ്ങിയിട്ട്. ഞാൻ 1.5 വർഷമായിട്ടുണ്ട്. എവിടുന്നാണ് വാങ്ങിയത്? ഞാൻ ഇവിടെ അറക്കാൻ കൊണ്ടുവന്ന പോത്ത് വാങ്ങിയതാ. ഓ, എവിടെ? ഇവിടെ നാട്ടിൽ തന്നെ. അറക്കാൻ കൊണ്ടുവന്നതിനകത്ത് വാങ്ങി വളർത്തിയതാ? വളർത്തി ഇത്ര വലുപ്പമായി. അതെ. അപ്പം 1.5 വർഷം മുമ്പ് എടുക്കുമ്പോ എത്ര ഉണ്ടായിരുന്നു? ഒരു 250-300 kg അത്ര ഉള്ളായിരുന്നു ലൈവ് ആയിട്ട്.
അപ്പൊ അതിൽ നിന്നാണ് ഇപ്പം ഈ നിൽക്കുന്ന ഒരു ഭീമൻ പോത്തിലേക്ക് ആയത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഷോയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല. അതെ, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതിനെ കണ്ടമാനം ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെ, വിലയൊക്കെ ഏത് വില വരെ വന്നിട്ടുണ്ട്? വില അതൊന്നും ഇപ്പൊ ആൾക്കാർ പല വിലയും പറയും. അങ്ങനെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു, ഇതൊരു ഗ്രാമപ്രദേശമാണല്ലോ, ഗ്രാമപ്രദേശമാണ്, എങ്ങനെയാണ് ഇവിടെ ഇതിനെയൊക്കെ വളർത്താനുള്ള ഒരു സാധ്യത കൂടുതലാണോ? ഒരുപാട് പേര് വളർത്തുന്നുണ്ടല്ലോ. പോത്ത് ഇഷ്ടം പോലെ വളർത്തുന്നുണ്ട് ഇവിടെ, ഇറച്ചി പോലൊക്കെ കൊടുക്കും ചെയ്യും. ഒരുപാട് പേര് വളർത്തുന്നു. ഞാനും പോറ്റലുണ്ട്, എന്റെ അടുത്ത് മറ്റേ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ. ചെറിയ കുട്ടിയുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. എന്തൊക്കെ ആഹാരങ്ങളാണ് ഇതിനെ ചിട്ടപ്പെടുത്തി? ഒരു കിലോ പുളിയരി കൊടുക്കും വൈകുന്നേരം. ഒരു കിലോ പുളിയരി ഉപയോഗിച്ച്, പിന്നെ പരുത്തി പുണ്ണാക്ക്, കൂർമ, സോയാബീന്, ഗോതമ്പ് തവിട്. അതെ, എന്ത് ചെലവ് വരുന്നുണ്ട് ഇതിനെല്ലാം കൂടെ? ചെലവ് ഒരു 300 രൂപ അടുത്ത്. 300 രൂപ ഡെയിലി ചെലവ് വരുന്നുണ്ട്. അപ്പം അതിൽ മറ്റവന്റെ ചെലവ് കൂടി കഴിഞ്ഞു പോകും. അതെ, ഇതിനകത്ത് തന്നെ മറ്റു പൊത്തിന്റെ കൂടെ ചെലവ് കഴിഞ്ഞു പോകുന്ന രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മേഖലയിൽ ഈ പോത്ത് ചന്തകൾ അടുത്ത് ഏത് ചന്തകളാണ് നമുക്ക് കിട്ടുന്നത്? മഞ്ചേരി ചന്ത ഉണ്ട്, മഞ്ചേരി ചന്തയുണ്ട്, പിന്നെ ഇവിടെ ഇപ്പോ ചേളാരി ചന്തയുണ്ട്. ഇവിടെ ചന്തകളിലൊക്കെ കുട്ടികൾ നല്ല വരാറുണ്ടോ? നല്ല വരലുണ്ട്. പിന്നെ ഇവിടെ ലൈസിന്റെ, ചേന്നമംഗലം ലൈസിന്റെ ഫാം ഉണ്ട്, പോത്തും കുട്ടികൾ ഇറങ്ങുന്ന. ഓ ശരി, ഫാമുകളുണ്ട് അവിടെ അടുത്ത് ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അപ്പുറത്ത്. ശരി, അപ്പം ഇവിടെ വ്യാപകമായിട്ട് പോത്ത് കൃഷി വ്യാപകമായിട്ടുണ്ട്. എല്ലാരടുത്തും പോത്തുണ്ട് ഇവിടെ. നമ്മുടെ ഈ മേഖലയിൽ പോത്ത് വളർത്തൽ അല്ലെങ്കിൽ പോത്തിന് വില കിട്ടുന്നത് ഏത് സമയത്തൊക്കെയാണ്? പെരുന്നാൾ സമയത്ത് വില ഉണ്ട്, എപ്പോഴും വില ഉണ്ട്. ഇപ്പോഴും വില. ഇവിടെ ഇറച്ചി വിലയൊക്കെ എന്തോ ഉണ്ട്? ബീഫിന് ഒരു 300. ഇപ്പൊ ഇത് ലൈവ് തൂക്കി കൊടുക്കുകയാണെങ്കിൽ 350 രൂപയുടെ ഇറച്ചിക്ക് കിട്ടും. 350 വെച്ചിട്ട് കിട്ടും. അതെ, അല്ല നമ്മുടെ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഇറച്ചിക്ക് എന്തോ 300 രൂപ. അത് എരുമ ഇറച്ചി അല്ലേ ഉണ്ടാവുള്ളൂ, എരുമ പശു അങ്ങനത്തെ. അതെ, പോത്തിന്റെ ഇറച്ചിന് വില കൂടുതലാണ്. പോത്തിറച്ചിക്ക് എന്തോ വില വരും, അങ്ങനെ 300 രൂപയാണ്. പക്ഷെ അത് എല്ലാവരും, അത് മറ്റേ മുടികളച്ചില് അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നല്ല കുട്ടികളെ നോക്കിയിട്ട്, നല്ല കുട്ടികളെ നോക്കിയെടുക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇതിന് നല്ല വില കിട്ടുന്നത്. പെരുന്നാൾ സമയത്ത് കൂടുതൽ കിട്ടും, വില കിട്ടും. ഈ ഉളിയാത്ത കർമ്മത്തിന് ഇവിടെ കൂടുതലായിട്ട് ഇവന് വില പറഞ്ഞാണ്. ഇനി കൊടുക്കാനായിട്ട് പ്ലാൻ ഉണ്ടോ? അതോ ഇവിടെ നിർത്താനുള്ള പ്ലാൻ? മോഹവില ഇട്ടാണെങ്കിൽ കൊടുക്കും, നല്ല വില ഇട്ടാണെങ്കിൽ കൊടുക്കും. അപ്പം അങ്ങനെയുള്ള വില 210 വരെ വില വന്നിട്ടുള്ള ഒരു പോത്താണിത്. 260 വരെ പറഞ്ഞിട്ടുണ്ട്. 260 വരെ. ഓ ശരി, ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അതിന്റെ ശേഷം കൊറേ 5-6 മാസം പോയിട്ടില്ല. ഇപ്പൊ
അപ്പം മുന്ന എന്ന് പറയുന്ന പോത്തിന് നമ്മൾ പരിചയപ്പെട്ട് ഏകദേശം 300 രൂപ ചിലവിൽ പരിപാലിച്ച് വരുന്ന പോത്താണ്. അത്യാവശ്യം ഒരു 4 വയസ്സ് പ്രായത്തിൽ അത്യാവശ്യം നല്ല ഒരു വളർച്ചയിൽ നിൽക്കുന്നത്. കാര്യം നമ്മൾ ഇവിടെ വരുമ്പോഴെല്ലാം മുറ എന്ന് പറയുന്ന പോത്തിനെ ഇവിടെ അങ്ങനെ ആരും വാങ്ങാറില്ല, വാങ്ങലില്ല. വാങ്ങും നമുക്ക് അവനാന് വളർന്ന ഏതാ സൈസ് അത് വളർത്തുക. ഇതിപ്പോ ഞാൻ വളർന്ന് വിചാരിച്ച് വാങ്ങിയതാണ് വളർന്ന്. പക്ഷെ മുറയാണോ ചോദിച്ചാ മുറയാണ്, നമുക്കറിയില്ല മുറ ഏതാണ് മറ്റേതാണ്. എന്റെ ലൈനേജ് എല്ലാം കാണുമ്പോ മുറയാണ് കാണുന്ന കാഴ്ചയില്. മുറയുടെ ലക്ഷണങ്ങളുണ്ട്, എല്ലാ ലക്ഷണങ്ങളും. പക്ഷെ എന്നാലും മുറയല്ല, മുറയല്ല. പക്ഷെ വളർച്ച നല്ല രീതിയിൽ വന്നതും അല്ല. ഞാനിപ്പോ നമ്മള് നേരത്തെ പരിചയപ്പെട്ട പോത്തും ചന്തയിൽ നിന്ന് വാങ്ങി വളർത്തിയ പോത്താണ്. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു വളർച്ച കാണിക്കുന്നുണ്ട്. ആരും പോത്തിനെ വാങ്ങി ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം നിർത്തുന്നില്ലല്ലോ. നിർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വളർച്ചയിലേക്ക് എത്തും പോത്ത്. പേരെന്താണ്? എന്റെ പേര് അബു. അബു, എങ്ങനെയാണ് ഇത്? ഞാൻ ഇതിന്റെ കർഷകനാണ്. വാങ്ങലും കൊടുക്കലും ഇപ്പോഴും പോത്തുണ്ട്, പശുക്കളുണ്ട്. പോകുന്ന ആളാണ്. അത് ശരി. പിന്നെ ഇപ്പൊ മുറ എന്നൊരു വിഷയം പറഞ്ഞല്ലോ. അതെ അതെ. നമ്മുടെ ഒരു പോത്ത് വാങ്ങുമ്പോ അത് മുറ ആയിക്കൊള്ളുന്നില്ല. അതിന്റെ നീട്ടും കാലകരും തലയും ഒക്കെ നോക്കിയിട്ട് അങ്ങനത്തെ നല്ലൊരു പോത്തിനെ വാങ്ങിയിട്ട് പോത്തിനെ വാങ്ങിയിട്ട് ശരിക്ക് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്. നമുക്ക് ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഒരു മുറ എന്ന് പറഞ്ഞ ലേബിളിലാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ആ സാധനം എന്റെ കാഴ്ചപ്പാടിൽ ഇതിന്റെ അറിവിനനുസരിച്ചിട്ട് ഇവിടെ വളരെ അപൂർവ്വം വരുന്നുള്ളൂ. പിന്നെ കച്ചവടക്കാരെന്താ പറയലേ, അവര് ഇത് മുറ ക്രോസാണ് മുറയാണെന്നൊക്കെ പറഞ്ഞുകൂടെ വരും. പക്ഷെ നമ്മള് മാർക്കറ്റ് പോയിട്ട് വാങ്ങുമ്പോ അതിന്റെ കൈയും കാലും നോക്കിയിട്ട്, നീളം നോക്കിയിട്ട്, വാലൊക്കെ നോക്കിയിട്ട്, തലയൊക്കെ നോക്കിയിട്ട് ഒരു വളരും എന്നുള്ള നമ്മളെ മനസ്സിന് പ്രതീക്ഷ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പോത്ത് വാങ്ങിയിട്ട് അതിന് ഏതാണെങ്കിലും തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിട്ടയായിട്ടുള്ള ഒരു പരിചരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോത്തുകൾ എല്ലാം വളരും. ഇപ്പൊ മുറയാണെങ്കിൽ കൂടി പിടിച്ചുകൊണ്ട് തെങ്ങ കെട്ടിയിട്ട് വളരില്ലല്ലോ. അതെ, തിന്നാൻ കൊടുത്താൽ വളരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത്. മുന്ന അതിന്റെ തെളിവാണ്. അത് നമുക്ക് എവിടെയും പറയാം. ഇതൊരു മുറ എന്ന് പറഞ്ഞ കണ്ടീഷൻ അല്ല ഇത് വാങ്ങിയപ്പോ വാങ്ങിയത്. പക്ഷെ തിന്നാൻ കൊടുക്കണം. അപ്പൊ അതിനുള്ള ഇല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഇക്ക് പറഞ്ഞു 300 രൂപ ദിവസം ചെലവ് വരുന്നു എന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 300 രൂപ ഒരു ദിവസം ഇതിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 1 വർഷം ആകുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ വിൽക്കുമ്പോ ഈ ഒരു തുക കിട്ടുന്നില്ലല്ലോ, കിട്ടുമോ? അത് ചില സാധനത്തിന് നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. നോക്കിയതാ ഇപ്പൊ ഇതിന് നല്ല വില പറഞ്ഞു, പാർട്ടി കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല, അതൊരു മോഹത്തിൽ അങ്ങ് നിൽക്കുകയാണ്. ഇനിയിപ്പോ അത് കൊടുക്കും. അങ്ങനത്തെ ആളുകൾ വന്ന ഒരു മോഹവിലക്കാർ വന്ന് കണ്ടാൽ കൊടുക്കും. അപ്പൊ ആ മോഹവില വരുമ്പോ ഇത് കൊടുക്കാന്ന് പറഞ്ഞു. അന്നേരം കൊടുത്തു കഴിഞ്ഞാൽ ലാഭം ആവുമെന്നാണ് പറയുന്നത്. അല്ല, ലാഭം നഷ്ടമല്ല. ഇതിപ്പോ ഇതേമാതിരി ഷോക്ക് നിർത്തുന്ന ഒരാളാണെങ്കിൽ നമ്മളിത് കൊടുക്കും. അത് അറക്കാൻ കൊടുക്കാപ്പൊ മുടിയാൽച്ചിന് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മലപ്പുറം ജില്ലയിലെ മുന്നയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കേരള റൗണ്ടപ്പിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ പരിചയപ്പെട്ടത് മുന്ന എന്ന് പറയുന്ന പോത്തിനെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു. അപ്പോൾ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ വരും എപ്പിസോഡുകളെല്ലാം തുടർച്ചയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങൾ മറക്കണ്ട. 51 എപ്പിസോഡ് മുതൽ നമ്മുടെ കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരു ഗിവ് എ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അപ്പം അതിൽ പങ്കുചേരുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു ലിങ്ക് ഉണ്ടാകും. നമ്മുടെ വെബ്സൈറ്റ് ലിങ്കാണ് www.pappayavlogs.com. അപ്പോൾ അതിൽ കയറുക, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, സ്ഥലം രജിസ്റ്റർ ചെയ്യുക. കാത്തിരിക്കുക, കേരള റൗണ്ടപ്പിൻ്റെ അവസാനം വരെ ഒരുപാടധികം സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കേരള റൗണ്ടപ്പിൻ്റെ എപ്പിസോഡുകൾ മിസ് ചെയ്യാൻ കാണുക. മലപ്പുറം ജില്ലയിൽ ഇനിയും ഒരുപാടധികം വീഡിയോസ് വരാനുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.